ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് പുതിയ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരിയാണ് നട തുറന്നത്. പുലർച്ചെ 3 പുതിയ മേൽശാന്തി പൂജയ്ക്കായി ശ്രീകോവിലിൽ പ്രവേശിച്ചത്. അതേസമയം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് ഇന്ന് അവലോകന യോഗം ചേരും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, പത്തനംതിട്ട ജില്ലാ കളക്ടർ, സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ ഒരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. രാവിലെ 10 യോഗം ചേരുക. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വളരെ തിരക്കുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കും അല്ലേ ഇന്ന്? ഏതായാലും ശബരിമലയിലെ ഇന്നിപ്പോ തുടങ്ങുന്നു, ഇന്നലെ നട തുറന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് യോഗത്തെ കുറിച്ച് പറയാമെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 സ്മിത, ശബരിമലയിൽ നിന്ന് വൃശ്ചിക പുലരിയിൽ രാവിലെ 3 ശബരിഗിരീശന്റെ നട തുറന്നത്. പുതിയ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരിയാണ് 3 ഇന്ന് നട തുറന്ന പൂജകളും വഴിപാടുകളും അതോടൊപ്പം മറ്റ് കാര്യങ്ങളും ഇവിടെ ഇന്ന് ചെയ്തത്. ഇന്നലെ മുൻ മേൽശാന്തി പി എൻ വാസുദേവൻ നമ്പൂതിരി രാത്രി 10 മലയിറങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് പുതിയ മേൽശാന്തി ചുമതലയേറ്റത്. മാളികപ്പുറത്ത് പക്ഷേ പുതിയ മേൽശാന്തി ചുമതലയേറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടതിനാലാണ് അദ്ദേഹത്തിന് ചുമതലയേൽക്കാൻ കഴിയാതിരുന്നത്. രാവിലെ നിർമാല്യ ദർശനത്തിന് വലിയ തോതിൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്ക് നന്നേ കുറവാണ്. വലിയ നടപ്പന്തലിൽ എങ്ങും തന്നെ ആളുകളെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് കയറ്റിവിടേണ്ടതായ സാഹചര്യം നിലവിൽ ഇല്ല. സുഗമമായി തന്നെ അവർക്ക് ശരംകുത്തി ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ വലിയ നടപ്പന്തലിൽ നിൽക്കാതെ നേരിട്ട് വന്ന് ദർശനം നടത്തുന്നതിന് സാഹചര്യമുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വൃശ്ചികം 1 ഇങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ വൃശ്ചികം 1 വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. നട തുറക്കുന്ന ദിവസമായതിനാൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ കാര്യമാത്ര തിരക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ നിലയ്ക്കലിൽ നിന്നും ഇന്ന് രാവിലെ ആളെ കയറ്റിവിട്ടു തുടങ്ങിയത് 5 മുതലാണെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. നിലവിൽ കിട്ടിയ വിവരം അതാണ്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ കയറ്റിവിടപ്പെട്ട ആളുകൾ കൂടി വരുമ്പോൾ തിരക്ക് കൂടിയേക്കാനുള്ള സാധ്യതയും ഉണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം സംഘർഷാവസ്ഥ ഒഴിഞ്ഞ തീർത്ഥാടന കാലമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ വർഷത്തേതുപോലെയുള്ള യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ നിലവിലില്ല. പോലീസ് തന്നെ ഇടപെട്ട് വരുന്ന യുവതികളോട് പ്രായപരിശോധന നടത്തി അവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തും ശരണപാതയിലുമെല്ലാം ഉള്ളത്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ലാത്തതിനാൽ സംഘർഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ശബരിമല കർമ്മസമിതിയും പ്രക്ഷോഭപാതയിൽ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ തന്നെ ആളുകൾക്ക് സുഗമമായി എത്തുന്നതിനും ദർശനം നടത്തുന്നതിനും ഉള്ള സാഹചര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഭക്തർ തന്നെയാണ് കൂടുതലായും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതര സംസ്ഥാന ഭക്തരോടൊപ്പം തന്നെ ഇന്നലെ ഇതര സംസ്ഥാന ഭക്തരായിരുന്നു ഏറ്റവും കൂടുതൽ എത്തിയത്. പക്ഷേ ഇന്ന് മലയാളികളായ അയ്യപ്പ ഭക്തരും ഇന്ന് കൂടുതലായി എത്തിയിട്ടുണ്ട് സന്നിധാനത്ത്. ഇനി നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള പൂജകൾ ചടങ്ങുകൾ മണ്ഡലകാല മഹോത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഇനി നടക്കേണ്ടതുണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. അതിനുള്ള ക്യൂ അത്യാവശ്യം വലിയ ക്യൂ തന്നെയാണ്. കാരണം നെയ്യഭിഷേകത്തിന് വേണ്ടി ഗുരുസ്വാമിയുടെ കൈവശം നെയ്യ് കൊണ്ടുവന്ന തേങ്ങയിൽ നിന്നുള്ള നെയ്യ് ശേഖരിച്ചൊരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പല ഗുരുസ്വാമിമാരും. അവരുടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഫ്ലൈ ഓവറിൽ നിന്നും ക്യൂ നിന്ന് താഴേക്ക് ദർശനത്തിനായി ഇറങ്ങി വരുന്ന അയ്യപ്പ ഭക്തരുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം, ഇന്ന് സന്നിധാനത്ത് ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടക്കുക. അദ്ദേഹത്തെ കൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ്, ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇന്ന് അവലോകന യോഗത്തിൽ പങ്കെടുക്കും. 10 അവലോകന യോഗം. ശബരിമലയിൽ ഏർപ്പെടുത്തിയ ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ ഏർപ്പെടുത്തിയ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അവലോകന യോഗം നടക്കുന്നത്. യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിയമോപദേശം തേടിയതിന് പിന്നാലെ ഇപ്പോൾ നടക്കുന്ന അവലോകന യോഗത്തിൽ ഈ പ്രധാന അജണ്ട മണ്ഡല മകര വിളക്കിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടകരുടെ തിരക്ക് സാധാരണയിൽ നിന്ന് കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ്.